ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും മീൻ പൊരിച്ച തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ മീൻ പൊരിച്ച തയ്യാറാക്കാനായിട്ട് എടുത്തേക്കുന്നത് കാന്താരി മുളകാണ്. മുളക് പൊടി ഒരു ശകലം പോലും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ പൊരിച്ച തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ കാന്താരി മുളക് നമ്മുടെ പ്രഷർ വളരെയധികം കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചാണ്. പഴുത്ത കാന്താരിമുളകും പച്ച കാന്താരിമുളകും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കാം. നല്ലപോലെ ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനിയിലേക്ക് ഞാൻ 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് കൂട്ടൊന്ന് ചതച്ചെടുക്കാം. അവിടെ ഈ ഒരു രീതിയിലാണ് ഞാൻ ചതച്ചെടുത്ത് വെച്ചേക്കുന്നത്. ഒരുപാട് അങ്ങ് നമ്മൾ അങ്ങ് ചതക്കേണ്ട ആവശ്യമില്ല, ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്താണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മീനിൽ എല്ലാം നല്ല രീതിയിൽ ആ ഒരു അരപ്പ് പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പം മീനിലകത്ത് ആ അരപ്പൊക്കെ നല്ലപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഉപ്പും അതിൻ്റെ അരപ്പും ഒക്കെ ഇതിൽ നല്ലപോലെ പിടിക്കും. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ വറുക്കുമ്പോൾ അത് അടിയിൽ പിടിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ബാക്കി വന്ന ആ അരപ്പും ഇഞ്ചി അതെല്ലാമാണ് കേട്ടോ, അതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ ഒരു വശം ഒഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 വശവും മീൻ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മീൻ പൊരിച്ചതാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാന്താരി മുളകിട്ട് മീൻ പൊരിക്കാൻ ഇപ്പം മനസ്സിലായില്ലേ, നല്ല ടേസ്റ്റിയുള്ള ഒരു മീൻ പൊരിച്ചതാണിത്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.